എന്റെ ഗംഗ കൊച്ചിന് നല്ലൊരു ഫോട്ടോ എടുത്തെടുക്കാനാണ്. നമ്മളിപ്പോ ഉള്ളതെന്ന് വെച്ചാല് വർക്കലയിലാണ് നമ്മുടെ ഡീംസ് എല്ലാം ഉണ്ട്. വർക്കല ക്ലിഫിലാണ് ഗംഗ ഉണ്ട്, മിന്നിംഗ് ഗംഗ വിഷ്ണു കൊണ്ടാട്ടാ. അപ്പൊ നമ്മള് ഇവിടെ സത്യം പറഞ്ഞാൽ ഇൻട്രോ ലാസ്റ്റ് ആയി പോയി. ഇപ്പം മൊത്തത്തിലുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, പോയി കണ്ടിട്ട് പറഞ്ഞേ. കുറെ നാക്കേഷ് എടുക്കണുണ്ട്, ചെറിയ ചമ്മലൊക്കെ ഉണ്ട് അല്ലേ? ചമ്മലോ അതെന്തിരാ അവിടെ കാണിച്ചില്ല. ചമ്മൽ എനിക്ക് ചമ്മല് കാണിച്ച, നീ പോയി കണ്ടിട്ട് ഓക്കെ. നമ്മുടെ ബെൽറ്റ് രൂപീകരിച്ചിരിക്കുകയാണ്. ശിവനുണ്ട്, ഗംഗയുണ്ട്, വിഷ്ണു ഉണ്ട്, നാരായണക്കുട്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോവാൻ പോകുന്നത് വർക്കല സൺസെറ്റ് ആണെന്നാണ് ഈ പടങ്ങളെല്ലാം ഇവിടെ കൊണ്ടുപോകണെന്നാണ് പറയണ. പക്ഷെ ഇവിടെ ഉറക്കം എണീറ്റ് ഒരു പാതി, കുളിക്കാത്ത ഒരു പാതി ഒക്കെ ആയിട്ടിരിക്കുകയാണ്. സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. സൺസെറ്റ് ആയി കഴിയും, പിന്നീട് ഇരുട്ടായിരിക്കും. നമ്മള് ബസ് സ്റ്റാൻഡ് സൈഡിൽ കൂടി വന്നു, ബസ് സ്റ്റാൻഡ് സൈഡിൽ കൂടിയാണ് നമ്മള് വന്നത്. പക്ഷെ നിന്നെ കണ്ടില്ല. അതിനകത്തായിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന്. ഭീമയെ കൊണ്ടായിരുന്നില്ല ഇവിടെ. എനിക്ക് മനസ്സിലായി മാറി തിരിഞ്ഞു വ്ളോഗ് ആണല്ലോ. നന്നായിട്ട് ഒരുങ്ങി വന്ന ഞാൻ വെയിൽ കൊണ്ട് കുളിച്ച് ോട്ട് ബ്ലോഗ് എന്റെ പൊന്നെ പൊളിച്ചടുത്ത് പറഞ്ഞു. എല്ലാരും ആയിട്ടുണ്ട്, നമ്മള് നേരെ വർക്കലയിലോട്ടാണ്. കേറി ഇപ്പൊ സൂര്യനെ കാണാൻ കേട്ടാ. കുട്ടിയാണ് ഇന്നത്തെ ഫുൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. മദാമ എവിടെന്നാ? ഗായ്സ്, നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിൽപ്പുണ്ട്. സംഗതി എന്ന് വെച്ചാല് ഇന്നലെ പെരുന്നാള് ഇന്ന് ഞായറാഴ്ച കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ നല്ല തിരക്കുണ്ട്. ഏരിയയിലൊന്നും വണ്ടി ഇടാൻ പറ്റില്ല, നമ്മൾ ഇവിടെ ഇട്ട് നടക്കേണ്ടി പോകുന്നത്. അല്ലെ നരു, നല്ല മുതുക്ക്, നല്ല മുതുക്ക് തിരക്കല്ലേ? ഗായ്സ്, ഞാൻ ഇവന്റെ പറഞ്ഞ ഇവിടെ ഐ പി എൽ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന്. സത്യ ടൈപ്പ് കളിയാ ഐ പി എൽ കളിക്കുന്ന സ്ഥലമുണ്ട്, പക്ഷെ അതിന് മാത്രം വണ്ടി വന്നിട്ടുണ്ട്. അതാണ് സീൻ. ബ്ലോഗ് തമ്മിൽ ഇടിച്ച് മരിക്കും, ബ്ലോഗും ബ്ലോഗും തമ്മിൽ ഇടിച്ചിടിച്ച് മരിക്കും. മടല് തള്ളുകളുമായി ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ് നമ്മള്. വെച്ചിട്ട് നോക്കിയാണ്ട് ഇവിടെ
ഗൈസ്, ഇപ്പൊ നല്ല തിരക്കുണ്ട്, ഒരു സൺസെറ്റ് അടിപൊളിയായിട്ട് വന്നോണ്ടിരിക്കണട്ടോ ആ ഒരു ഭാഗത്തായിട്ട്. ഷെഫിനെ നീ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? സെറ്റ് അല്ലേ? എങ്ങനെയുണ്ട്? ഞാനൊരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ നീ മറ്റേ കഫേറ്റേലൊന്നും കണ്ടിട്ടില്ലല്ലോ. അവിടെ അവിടെ ലൈറ്റ് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വെളിയിൽ കണ്ടിട്ടുള്ളൂ, അസറിയില്ല. ഇവിടെ നിന്ന് ഈ ഇലയുടെ ഇടയിൽ കൂടെ ഒരു സൺസെറ്റിങ് പറഞ്ഞുണ്ട്. സൺസെറ്റല്ല, ഇത് നോക്കടാ, വെള്ളത്തിൽ ക്ലിയർ അടിക്കണ നോക്കി. സെറ്റ് അല്ലേ അത് കാണാൻ? അയ്യോ സീൻ. കഞ്ഞിക്കുഴിയിലുണ്ടോ ഇത്? കഞ്ഞിക്കുഴിയിലുണ്ടാ, കടലിൽ വേണമെങ്കിൽ കുളിക്കാം, കുറച്ച് വെള്ളം ഇവിടെ കൂടി ഇവിടെ നിന്ന് കുളിക്കാം. ഗൈസ്, ഫ്രണ്ടെ കൂടെ കേക്ക് പിടിച്ച് പോകുന്നുണ്ട്. കേട്ടില്ലടി, ഒന്നുകൂടെ പറ. കൊള്ളാടാ, കൊള്ളാം. മുതുക്ക് തേരി കേറാൻ പറ്റില്ലെന്നൊരു നീ പറയാ. നല്ലൊരു അഭിഞ്ഞ ചൂടല്ലേ? നല്ല ഇറക്കം. ഇവിടെയും നിറഞ്ഞു പോയല്ലോ. വെള്ളത്തിലിറങ്ങാനുള്ള പ്രിപ്പറേഷൻ എന്താണ്? ഇത്രയൊക്കെ ഉള്ളു, വാ അങ്ങോട്ട്. ഗൈസ്, അപ്പം വർക്കലയിലാണ്. ഇവിടെ മുമ്പ് വരുമ്പം ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ വെള്ളം കയറി കിടപ്പുണ്ട്. ഇപ്പം ഇത് താണ്ടിയിട്ട് വേണം നമുക്ക് പോവാൻ. താണ്ടി, വെള്ളം താണ്ടി വരുവായ. അയ്യോ, എങ്ങേ അയ്യോ, ഇത് നല്ല വെള്ളമാണോ? അളിയാ കണ്ടിട്ട് എന്തോ ഉച്ചാളി വെള്ളാതോ പോലെ. ആരിക്ക് നാരണ കുട്ടിയാ? കൊള്ളാം, കൊള്ളാം. അയ്യോ, മുങ്ങിപ്പോടാ, അവള് പിന്നെ ചെറുതല്ലേ. ആര്? എനിക്ക് നീന്താറൂടാ, എനിക്ക് നീന്താറൂടാ. പിന്നെ എന്നെ എന്താടാ ഇവിടെ നോക്കുമ്പോഴേ കായലിലൊക്കെ നമ്മൾ നടുക്കായ പോലെ തോന്നുന്നുണ്ട് സെറ്റ്. എടാ, കായലിലേക്ക് നടുക്ക് പെട്ട അവസ്ഥ. താന്നു പോണേണല്ല ഈ രണ്ടെണ്ണം. ഇത് കിടന്ന് എന്താ അപ്പൊ സൺസെറ്റ് ഒരു രക്ഷയില്ല, അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോ ആ ഭാഗത്തായിട്ട് ഇത് നേരിട്ട് കാണുമ്പോഴേ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. പുളി കേട്ടോ, ചെറിയ ആ വന്നപ്പോൾ ഉള്ള ആ ഒരു ഇത് പോയി. എന്താ പറയുക, ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതങ്ങ് മാറി തണുത്ത കാറ്റടിച്ചു തുടങ്ങി. മുകളിലായിട്ട് ഫുൾ ഷോപ്പും കാര്യങ്ങളാണ്. ഇങ്ങനെ നിൽക്കുന്നത് സെറ്റല്ലേ? കാറ്റ് അടിപൊളി, ഒരു രക്ഷയില്ല. കടലിറങ്ങണമെന്നോ കൊണ്ട്, പക്ഷേ ബീച്ച് നമ്മൾ സത്യം. പക്ഷെ ഇറക്കത്തില്ല, കാരണം ഇന്ന് ആള് ക്രൗഡായോണ്ട് ഇവര് ഇറക്കത്തില്ല. ഈ വെള്ളത്തിൽ കിടന്ന് കളിയേനെ പറ്റുള്ളൂ. ക്രൗഡ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ ഇറക്കുന്ന അറിയോ, പക്ഷെ അപ്പുറത്ത് ഭാഗത്ത് ഇറങ്ങാം കേട്ടോ. ഗൈസ്, ഇവിടെ മാറി തിരിഞ്ഞു ഊക്കിക്കൊണ്ടിരിക്കുവാണ്.
ഇന്നലെ നോക്ക്, ഇന്നലെ ഇന്നലെ കന്യാകുമരി ഒക്കെ ഞാൻ സെലക്ട് എടുത്ത വളയാണ്. എത്രയും വർഷമായി നമ്മള് കൂടെ അടങ്ങണേ, നമുക്കൊരു മുട്ടായി വെച്ചിട്ടുണ്ടോ ഞാനാണ്. കൊച്ചിന്റെ പട്ടം കൊണ്ടാ ദുഷ്ടം പിടിച്ച ഒരു കൊച്ചുകുട്ടിയുടെ പട്ടം പിടിച്ചോ ചോദിച്ചു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. മുടിയൊക്കെ അലിമ്പല്ലേ, കുട്ടിയുടെ നിനക്ക് പെണ്ണ് തെറ്റാവേണ്ടി നീ അവിടെ നിന്ന് ഇങ്ങ് വന്ന് ഇവിടെ വർക്കലയിൽ കുഴിയെടുത്ത് കൂടോത്രം ചെയ്യണേണാ. ഡേ, എന്റെ ഗംഗ കൊച്ചിന് നല്ലൊരു ഫോട്ടോ എടുത്തെടുക്കാനാണ്. ഓ സംഭവിച്ചിട്ട് റീലി കാണൂലേ, ലൗച്ചിനെ ഉണ്ടാക്കി അകത്ത് ക്യാമറ ഇട്ട് എടുക്കണ ആ സെറ്റപ്പ് ആണെന്നാണ് തോന്നണത്. ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഒരുത്തന്റെ കണ്ടന്റ് ആണെങ്കിലും കൊള്ളാം, കോപ്പി അടിക്കും അല്ലേ. നോക്കൂ നോക്കൂ കുട്ടി, സ്കൈ രക്ഷയില്ല കേട്ടാ, സെറ്റ് സ്കൈ കാണാ. മറഞ്ഞില്ല മറഞ്ഞില്ല, സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. എന്താണ് പറഞ്ഞ, എന്ത് പറഞ്ഞ? ഫാമിലി മെമ്പേഴ്സ് ഒന്ന് കൊണ്ടുപോകണം, ഫാമിലി വിളിച്ചോണ്ട് അല്ല മേടിച്ചു കഴിക്കാം, മേടിച്ചു കുട്ടി. നിന്റെ കണ്ടന്റാണ് ഈ സാധനം, പക്ഷെ ഇതിനകത്ത് വെച്ച് ഞാനാണ് ആദ്യം ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു ലൂക്കാച്ച് തന്നെ താഴെ മെൻഷൻ ചെയ്തു കേട്ടോ. അതുപോലെ ഇതിനകത്ത് വെച്ച് നമുക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാല, ഒരു ആംഗിൾ എങ്ങനെയാണ് നോക്കാം. ചോദിക്കണേ കാര്യം പിടിപെട്ടി. ആ ശിബിൻ എന്നുള്ള വ്യക്തിയുടെ ഉള്ളിലെ ആ ഒരു അതൊന്നുമല്ല, അത് അയാളെ നമ്മുടെ ഗംഗേര അവരെ വിളിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് ഇവൻ പോയിട്ട് രൈസ് പറഞ്ഞു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. എന്റെ പൊണ്ണി സീര് ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളെല്ലാം പോയി, നമ്മളിനി മുകളിലോട്ട് കയറാണ്ടിട്ട് നിൽക്കുക കേട്ടോ. എങ്ങോട്ടെ പോണം, നീ വിലവേശിക്കൊണ്ട് നിൽക്കരുത്, നീ തല ഇങ്ങനെ കിരീടത്തിൽ സെറ്റല്ലേ വെറു വഴിക്ക് എന്റെ നന്മനെ കിട്ടി. ഏയ് പുള്ളരെ കണ ഇറങ്ങിയാ ക്യാമറ ഓഫ് ആണല്ലേ. അപ്പൊ ഇതാ നമ്മള് വണ്ടിക്കകത്ത് കയറിട്ടുണ്ട് കാറിൽ. അല്ലേ ഷിഫിന്, എല്ലാരും ഒരു പരുവായി. അപ്പം നമ്മളിന്ന് എല്ലാരും നേരെ ഫുഡ് അടിക്കാനായിട്ട് പോയണം. എവിടെയാണ് പോണം?
ടെറസ് നല്ല വ്യൂ ഉള്ള റെസ്റ്റോറന്റ് അതെ ടെറസ് അവനെന്തോ മുഖത്തൊരു ആളാണോട്ടാ അപ്പം നമ്മളിതാ സീറ്റൊക്കെ പിടിച്ചിട്ട് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്ക് ഹൗസ് ഫുൾ എന്ന് നേരത്തെ പറഞ്ഞല്ലായിരുന്നു. ഇപ്പോഴേ ഇവിടെ ആരുമില്ല, നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് എല്ലാ കുട്ടിയാ മുഴുകിയിരിക്കുക. എന്ത് കുട്ടി ഒരു വിഷമം പോലെ നിന്റെ ഗ്യാങ്ങിലോട്ട് കൂട്ടുവാണ് നാളെ ബെൽറ്റ് ബെൽറ്റ് തിരുവനന്തപുരം നെടുമങ്ങാട് ബെൽറ്റ്. എന്ത് രേച്ചി കരയാണ്, അഞ്ചാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയ സെറ്റപ്പ് ഒക്കെയാണ് ഇപ്പോഴെടുക്കുന്നത്. പക്ഷേ ശിവി സാർ അഴുകി എത്രയും വേറെ ആരും അഴുകിയിട്ടില്ല. അത്ര പത്തോളം ചെയ്യും അറിയാൻ പുതിയ കൊണ്ടു സാറാണെങ്കിൽ അറിയിക്കും. ഇല്ല അവൻ്റെ അടുത്ത് നീ പറഞ്ഞ ഞാൻ അറിയാതെ കയറി പിടിച്ചു, ഞാൻ എനിക്ക് നേരത്തെ ഇരുന്ന അവസരം കിട്ടിയത് നീ പിടിച്ചോ. ശരിക്കൊന്നും പറയാനല്ല, ഒരു രക്ഷയിലാണ് അതുപോലെ ഇതും അടിപൊളിയും. എനിക്ക് ഇവിടുത്തെ ബട്ടർ ബട്ടറിനാണല്ലോ ഗാർലിക് ഞാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ റീല് ചെയ്യാൻ നോക്കിയായിരുന്നു ഫുഡ് ബ്ലോഗ് പോലെ ചെറിയ സെറ്റപ്പ് ഇടുന്നുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ മാത്രമല്ല അതിനുവേണ്ടി പോകുന്നില്ല, അപ്പം അത് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോയിൽ ആടേ ധരിച്ചത് ഞാൻ ഫുഡ് ബ്ലോഗർ അല്ല, അത് വേറെ കേസ്. ഗാർലിക് ഞാൻ തീർന്നത് സൗകര്യക്ഷയിലാണ്. കുറച്ച് ജ്യൂസ് ഐറ്റും കൂടെ വന്നു ജ്യൂസ് ആ ഷേക്ക്. ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ വെച്ചിട്ട് നേരെ ഇതാ ഇപ്പം കുട്ടിയെ കൊണ്ടാക്കേണ്ടിട്ടുണ്ട് കുട്ടി. ബൈ 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 ബൈ. അപ്പം നാരായണ കുട്ടിയും പോയി, ഇനി ഗംഗ കൊണ്ടാക്കണം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് അതെ ബാക്കിൽ മിന്നുന്നു, അതാണ് ആംബുലൻസ് എല്ലാം അവളാണ്. അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെ ഇത് ചെറിയ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് പോലെയാണ്. ലൈഫ് സ്റ്റൈൽ ബ്ലോഗിന് മുമ്പോട്ട് കൊണ്ടുവന്നൊക്കെയാണ് വിചാരിക്കുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്നൊക്കെ വിചാരിക്കുന്നു. എത്ര പേര് കാണുമെന്ന് അറിയാം, ഉള്ളവരൊക്കെ അടിച്ചു പിടിച്ച് കണ്ടെന്ന് വിശ്വസിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കണം. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ച് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ നീക്കിയത് പ്ലീസ്. ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കണം. പുതിയ ഒരാളും ഒരാളും ഇറ്റ്സ് മീ വാസ്തു സൈനിങ് ഓഫ്. Bye-bye. Bye-bye. Bye-bye.